Hi friends, ഇന്ന് നമുക്ക് ഒരു കാബേജ് തോരൻ അതായത് ഉപ്പേരി എന്ന് പറയും അതാണ് ഞാൻ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഒരു ചെറിയൊരു കഥ പോലെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു കഥയല്ല നടന്ന സംഭവമാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 10-13-14 വയസ്സ് വരെ ഞാൻ നാട്ടിൽ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പഠിക്കാൻ പോയിക്കായിരുന്നു അതിങ്ങനെ പുറത്ത് തർക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് വളരെ ചുരുക്കമാണ് വീട്ടിലൊക്കെ ചെല്ലാൻ നിൽക്കുക ചെയ്തുകൊണ്ടിരുന്നത് ആ കഥയൊക്കെ പിന്നെ പറയാം അപ്പൊ എന്റെ വീടിനോട് ചേർന്നിട്ട് ഒരേ മതിൽ തന്നെ ഒരു ഹിന്ദു കുടുംബമായിരുന്നു ഹിന്ദു കുടുംബത്തിൽ ജാനകിയമ്മ എന്നാണ് ആ അമ്മയുടെ പേര് അപ്പൊ അവർക്ക് ഹോട്ടലായിരുന്നു ശ്രീകൃഷ്ണ ഹോട്ടൽ എന്നാണ് എന്റെ പേര് ഇപ്പൊ മാറിയത് എനിക്കറിയില്ല മാറാൻ വഴിയില്ല ഇപ്പൊ ജാനകിയമ്മയുടെ മോൻ സുരു ആണ് ആ ഹോട്ടൽ നടത്തുന്നത് അപ്പോ ജാനകിയമ്മ പണ്ട് ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അവിടെ നിന്ന് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഭക്ഷണം അപ്പൊ അന്ന് ജാനകിയമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിനും നല്ല രുചിയായിരുന്നു എല്ലാ മിക്ക ആൾക്കാരും അവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ ഇറച്ചി മീനൊന്നും ഇല്ല അപ്പൊ ഇപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് ലീവിനൊക്കെ ചെല്ലുമ്പോ സുരുവിനെ കാണും സുരു ചിലപ്പോൾ ഒരു ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഞാൻ പോരും ഇപ്പൊ സുരു അവിടെ ഏത് രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ഹോട്ടൽ പോകുന്നുണ്ട് എനിക്ക് ഒരു 55 കൊല്ലത്തിന് മേലായിരുന്നു അച്ഛനെ എനിക്കിപ്പോ ഒരു 55 വയസ്സായി അപ്പൊ ഞാൻ ജനിക്കുമ്പോൾ മുതൽ ആ ഹോട്ടൽ അവിടെ ഉണ്ട് അപ്പോ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഭക്ഷണം ജാനകിയമ്മയുടെ അതൊക്കെ എപ്പോഴും എന്റെ നാവിന്റെ തുമ്പിലുണ്ട് അത്ര രുചികരമായ ഭക്ഷണമാണ് ജാനകിയമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാബേജ് കൊണ്ട് ഈ ഉപ്പേരി മാത്രമല്ല കാബേജ് കൊണ്ട് പല കറികളും ജാനകിയമ്മ വെക്കുമായിരുന്നു അപ്പോ ചെറുപ്പമായ കാലം കൊണ്ട് നമുക്ക് അത്ര ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇത്ര പ്രായമായില്ലേ എങ്കിലും ഓർത്തിട്ട് നമ്മള് എന്റെ പെങ്ങളോടൊക്കെ ചോദിച്ചു അപ്പൊ ജാനകിയമ്മ ഇങ്ങനെയൊക്കെയാണ് വെക്കാറ് ഏകദേശം ചിലപ്പോൾ അടുത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല എങ്കിലും ആ രീതിയിൽ ഞാനൊന്ന് നിങ്ങൾക്ക് ഒരു കറി വെച്ച് തരാൻ വേണ്ടി അല്ല കറിയല്ല സോറി കറി എന്ന് വീണ്ടും പറയാണ് ഒരു തോരൻ ഉപ്പേരി വെച്ച് തരാം ജാനകിയമ്മ ഈ കാബേജ് കൊണ്ട് കറിയും വെക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അപ്പോ ആ ഒരു ഇത് ഞാൻ ഇന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകണം അത് നമുക്ക് കിച്ചണിൽ പോയിട്ട് കാണിച്ചു തരാം ഈസിയാണ് പെട്ടെന്ന് തീരും ഓക്കെ ഓക്കെ ഇത് കാബേജ് ഇതൊരു കിലോ കാബേജ് ഉണ്ട് കേട്ടാ മേടിച്ചപ്പോ ഞാൻ കുറച്ച് പഠിക്കാതെ ചെന്ന അപ്പൊ ഒരു കാബേജ് അങ്ങനെ ഫുള്ള് കിട്ടി അപ്പൊ അത് മൊത്തം അരിഞ്ഞു നമ്മള് എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കാണ് ഉപ്പ് ഞാൻ ഇടില്ല ഉപ്പ് ഞാൻ കാബേജ് അവിടെ തോരൻ വെക്കുന്ന സമയത്ത് ഇടുള്ളൂ ഞാൻ ഇപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കാബേജിന്റെ ഉള്ളിൽ ഇത് വെള്ളം ഇറങ്ങും അപ്പൊ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പിഴിഞ്ഞ് കളയേണ്ടൊക്കെ വരും അപ്പൊ അത് ആ മെനക്കേട് ആ പണിക്ക് നിൽക്കണ്ട ഇപ്പൊ ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു കണ്ടെയ്നർ തേങ്ങ ഇവിടുത്തെ നമുക്ക് കറിയത് മേടിക്കാൻ കിട്ടുന്നത് രണ്ട് തേങ്ങയുടെ ഒരു കണ്ടെയ്നറാണത് ഇതിപ്പോ 15 തേങ്ങയുള്ളൂ ഇത്ര കാബേജിന് ഇത്ര നാളികേരം വേണ്ടി വരും അപ്പൊ ഇതൊരു നാളികേരം ഉണ്ട് ആ ഈ ഒരു നാളികേരം കൂടി ഇതിലേക്ക് വിടും ഞാൻ പിന്നെ ചെറിയുള്ളി ഈ ചെറിയുള്ളിയും ഈ പച്ചമുളകും ഈ വേപ്പലും കൂടി ചതച്ചതാണ് ഇത്ര സാധനമാണ് എനിക്ക് പണ്ട് ജാനകിയമ്മയുടെ കഥ ഞാൻ പറഞ്ഞപ്പോ ജാനകിയമ്മ ഉണ്ടാക്കി തന്നത് എനിക്ക് ഓർമ്മ കേട്ടോ അപ്പൊ ഈ ഇഞ്ചി ഇപ്പൊ ഇടാൻ പറഞ്ഞു എന്റെ പെങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ഈ ഇഞ്ചി എക്സ്ട്രാ ഇപ്പൊ ചേർക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇതെല്ലാം കൂടിയും ഞാൻ ഇതിലേക്ക് ഇടും നാളികേരം ഇതാ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടും ഞാൻ കംപ്ലീറ്റ് സാധനം ഇതിലേക്ക് ഇട്ടു ഇത് ഈസിയാണ് ഈ പരിപാടി ഈ നാളികേരം ഇടും മനസ്സിലായ ഇത് ഫുള്ള് ഇടണമെന്നില്ല ഇത്ര ഇട്ടാലും മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോ കുറച്ച് കടുക് ഇടുക കുറച്ച് ഉഴുന്നിടുക എന്നിട്ട് ഈ കാബേജിനെ അലക്കിയിടുക എന്നിട്ട് ഈ കാബേജിനെ അലക്കിയിടുമ്പോ തീ കൂട്ടി വെച്ച് ഭയങ്കര തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക ഇത് മൂടി വെക്കരുത് കുഴയും പിന്നെ കാബേജ് ഇത് ഫുള്ളായിട്ട് വേവും വേണ്ട ഒരു പകുതി വേവാകുമ്പോ നിർത്തിക്കൊള്ളണം പിന്നെ ആ ചട്ടിയുടെ ചൂടിലെ വേവാൻ പാടുള്ളൂ കാബേജ് ഫുള്ള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം കടിക്കുന്ന പോലെ എന്തോ ഒരു പ്രത്യേകത തോന്നും പക്ഷെ കാബേജ് പകുതി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങയും കാബേജും കൂടി കടിക്കുമ്പോൾ നല്ലൊരു ഒരു സൗണ്ട് പോലെ കേൾക്കാം കിറു കിറുന്നു ആ അങ്ങനെ തിന്നാനാണ് കാബേജ് നല്ലത് ഈ കിറു കിറുന്നൊന്നും കേട്ടില്ല എന്ന് വെച്ചാൽ എന്നോടൊന്നും പറയരുത് തോന്നരുത് കേട്ടോ നിങ്ങൾക്ക് എനിക്ക് തോന്നിയതാണ് അതിന് ഏത് ഭാഷ ഉപയോഗിക്കാന്ന് അറിയില്ല ചിലപ്പോ അപ്പോ അത് കടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതായത് രണ്ടും കൂടി കടിക്കുക നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല മനസ്സിലായ അപ്പൊ പകുതി വെന്തിട്ട് ഈ കാബേജ് തിന്നടിക്കും നല്ല ടേസ്റ്റ് അപ്പൊ ഇതിന്റെ വെള്ളം ഇറങ്ങൂല ഒന്നും ഇറങ്ങൂല നിങ്ങളൊന്ന് വെച്ചു നോക്ക് പല ആൾക്കാരും വെച്ചിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്ക് ഇത് ടേസ്റ്റ് മാറി കിട്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് കിച്ചണിൽ പോയിട്ട് ചെയ്യാം വാ നാളികേരം വേണേ ഇട്ടാരേ ഫുള്ള് കിടന്നോട്ടെ ഏയ്
നാലേഴ് കുറഞ്ഞതുപോലെ കംപ്ലൈന്റ് വേണ്ട. ഇത്ര ക്യാബേജ് ഉള്ളതല്ലേ, ഒരു നാലേഴ് ഇട്ടുണ്ടേ. ഇവിടെ ഗൾഫിലുള്ളവർക്ക് ഇടാൻ പറ്റില്ല, ചിലപ്പോൾ അത്രയ്ക്കും. നിങ്ങൾ പകുതി ഇട്ടാലും മതി. നാട്ടാ നമുക്ക് ഒന്നോ രണ്ടോ നാളെ ഇടാം കേട്ടോ. ബാ കിച്ചണിൽ പോയിട്ട് ഇത് നമുക്ക് തോരൻ വെക്കാം. ബാ ഓക്കെ. നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു, രണ്ടല്ല മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കേട്ടോ, ഒരു ടീസ്പൂൺ കടുക്, രണ്ട് ടീസ്പൂൺ ഉഴുന്ന്, ഉണക്കമുളക് കീറിയത് കുരു കളഞ്ഞിട്ട് കേട്ടാ, കുരു വേണമെന്നില്ല നമുക്ക്. ഇത് കരിയരുത്. അതൊക്കെ ഒന്ന് മൂത്തതിന്റെ സ്മെല്ല് വന്നു ഉണ്ടാ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാബേജ് ഇടാൻ പോകണം. ഇത് തീ കൂട്ടി വെച്ചേക്കാ കേട്ടാ, തീ ഇതാ കൂട്ടി വെച്ചേക്കാണ്. ഇത് തീ കുറയ്ക്കാൻ പാടില്ല നമുക്ക്. ഇതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ പകുതി ആയി കിട്ടിയാ മതി. ഇത് മൂടി വെച്ചാ ശരിയാവില്ല, മൂടി വെക്കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സ്പൂൺ ഉപ്പിട്ടു. ഓക്കെ, ഈ ഉപ്പ് മതി. ഇവനെ ശരിക്കും ഇളക്കി യോജിപ്പിച്ച സംഗതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നിർത്താം. വെളിച്ചെണ്ണ കുറവാണെന്നൊക്കെ തോന്നിയാൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാട്ടാ. എനിക്കല്ലൊരു തോന്നണില്ല, അടി പിടിക്കില്ല. അടി പിടിക്കാതെ പാത്രമാണ്, അടി പിടിക്കാൻ പാത്രം വെച്ച് ചെയ്യരുത്. തീ കൂട്ടി കഴിഞ്ഞ ക്യാബേജ് കരിഞ്ഞു പോവും. ക്യാബേജ് വിട്ടുവിട്ട് നിൽക്കാണ്ടോ, ഒരു വെള്ളവും വരില്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ആ ഇത്ര മതി കണ്ടാ, ഒരു തരി വെള്ളവും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, കണ്ടില്ലേ. ക്യാബേജ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിൽ ഉപ്പ് കൂടി എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നല്ലേ ക്യാബേജ് വേറെ അരിഞ്ഞിടാം, അതല്ലെങ്കിൽ നാളികേരിടാം. ഇത് രണ്ടും ചെയ്താൽ മതി. ഉപ്പ് കൂടാണ്ട് നോക്കുന്നതാണ് നല്ലത്. ഉപ്പ് കൂടിയാൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ക്യാബേജ് റെഡി കിട്ടാ വേണ്ടാ, ഇത്രയൊക്കെ പരിപാടിയുള്ളൂ. ഇതാ ഇതൊന്ന് തിന്നു നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഈ കുഴച്ചെടുക്കുന്ന ക്യാബേജും ഇതിങ്ങനെ വെക്കുന്ന ക്യാബേജും രണ്ടും രണ്ടാണ്. എന്താ അടിപൊളി ടേസ്റ്റ്, ഒരു വെള്ളമില്ല ഒന്നുമില്ല. ഓക്കെ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വരും വരെ നമസ്കാരം, നന്ദി, താങ്ക് യു.